കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ സഹകരണ വകുപ്പ് രജിസ്ട്രാർ ടി വി സുഭാഷിന് ഈയിടെ നൽകിയ സമൻസിനെതിരെ ഹൈക്കോടതി. മുതിർന്ന IAS ഓഫീസറുടെ കുടുംബാംഗങ്ങളുടെ ആധാർ വിവരങ്ങൾ അടക്കം ചോദിച്ചത് മോശമായി പോയി എന്ന് കോടതിയുടെ വിമർശനം. പുതിയ സമൻസ് പുറപ്പെടുവിക്കാമെന്ന് ഇഡി കോടതിയെ ബോധിപ്പിച്ചു. അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇഡി റെയ്ഡിന് ശേഷം തൃശൂർ സഹകരണ ബാങ്കിന് നിക്ഷേപം വർദ്ധിച്ചതായി ബാങ്ക് പ്രസിഡന്റ് കണ്ണൻ അവകാശപ്പെടുന്നു. നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല പുതിയ നിക്ഷേപം വന്നുകൊണ്ടിരിക്കുക. അവർ വന്നോട്ടെ, നമുക്ക് വിരോധമില്ല. ഒറ്റപ്പെട്ട രീതിയിൽ ഇവിടെ ഉണ്ടായെങ്കിൽ അത്ര തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ആദ്യം ചിലരെല്ലാം പിൻവലിച്ചെങ്കിൽ അവരെല്ലാം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് എല്ലാം മനസ്സിലായി ഇതൊരു ഒരു പ്രചരണം മാത്രമാണ്, കുഴപ്പമില്ല. ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. ആർക്കെങ്കിലും ഒരു രൂപ നിക്ഷേപകരും പിൻവലിക്കാൻ വന്നിട്ട് മാറി കിട്ടിയില്ല എന്നുള്ളൊരു ആക്ഷേപം ഈ ബാങ്കിനെ കുറിച്ച് ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. രാഗൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗൻ, ആദ്യം എം കെ കണ്ണൻ പറഞ്ഞതിലേക്കാണ്, അത് ഇഡിയുടേതൊരു വേട്ടയാടൽ തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അത് തങ്ങൾക്ക് തിരിച്ചടിയല്ല എന്ന് കണ്ണൻ പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ്. ഈ സഹകരണ വകുപ്പ് രജിസ്ട്രാർ ടി വി സുഭാഷിന് അനുകൂലമായിട്ടുള്ളൊരു പരാമർശമൊക്കെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായല്ലോ, എന്തുകൊണ്ടാണ് ഇഡിക്ക് ഇങ്ങനെ ഒരു വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത്? നേരത്തെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ നിരവധി പേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സഹകരണ വകുപ്പ് രജിസ്ട്രാറായിട്ടുള്ള സുഭാഷ് IAS ടി വി സുഭാഷ് IAS വിളിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിഞ്ഞില്ല, ചില ജോലി തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഹാജരായി, 13-ാം തീയതി ഹാജരായി. അന്ന് ചില സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ ചില ഡോക്യുമെന്റുകൾ ഹാജരാക്കുകയും ഒക്കെ ചെയ്യിച്ചു. തുടർന്ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് സുഭാഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞത് ഇത്തരത്തിൽ ഈ സമൻസ് റദ്ദാക്കണം, നിയമവിരുദ്ധമാണ് ഈ സമൻസ്, മാത്രമല്ല ഈ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആകണം, അതായത് കരുവന്നൂരുമായി ബന്ധപ്പെട്ടാകണം, അല്ലാതെ മുഴുവൻ സഹകരണ മേഖലകളിലേക്കും കടന്നു കയറരുത്, അത് റെസ്ട്രിക്ട് ചെയ്യണം. മാത്രമല്ല തൻ്റെ ഇത്തരത്തിലുള്ള വിവരങ്ങളടക്കം, പേഴ്സണൽ വിവരങ്ങളടക്കം ചോദിക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നത്, ഇതൊക്കെ ഇല്ലീഗലാണ് എന്ന കാര്യമാണ് അദ്ദേഹം ബോധിപ്പിച്ചത്. ഇന്നെന്തായാലും ആ കേസ് ഹൈക്കോടതി പരിഗണിച്ചു. അപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത് ഈ ടി വി സുഭാഷ് IAS അദ്ദേഹം ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പാസ്പോർട്ടിനൊക്കെ അപ്പുറം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആധാർ വിവരങ്ങൾ, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണ്, അത് മോശമായി പോയി എന്നാണ് കോടതി ഒരു പരാമർശം നടത്തിയത്. ഈ ഘട്ടത്തിൽ കേന്ദ്രം ED വ്യക്തമാക്കിയത് പുതിയ സമൻസ് അയക്കും എന്നതാണ്. എന്തായാലും ഇനി പുതിയ സമൻസ് ആയിരിക്കും ഈ അദ്ദേഹത്തിന് നൽകുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് ED കടക്കും. എന്തായാലും കോടതി ഈ നൽകിയ സമൻസ്, അതായത് ഇത്തരത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് അടക്കം ചോദിച്ചുകൊണ്ട് നൽകിയ സമൻസ്, ആ സമൻസിനെതിരെ കോടതി രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, അതായത് അവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ ED ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ സെക്രട്ടറിയെ പലവട്ടം ചോദ്യം ചെയ്തിരുന്നു. ഈ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ED ഒരു നിലപാട് പറയുന്നു, എന്നാൽ അതിനെ ഖണ്ഡിക്കുന്ന നിലപാടാണ് പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് സ്വീകരിച്ചത്. അത് കോടതിയിലും ഇരു കൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനൊക്കെ ഇടയാക്കിയിരുന്നു. അതിനിടെ ഇപ്പോൾ കണ്ണൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കണ്ണനെ നിരവധി തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ് ED. തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റാണ്, അതോടൊപ്പം തന്നെ കേരള ബാങ്ക് വൈസ് ചെയർമാൻ കൂടിയാണ് കണ്ണൻ. അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിനുശേഷം ഈ നിക്ഷേപം അടക്കം വർദ്ധിച്ചു എന്നാണ്. നേരത്തെ ചില വാർത്തകളുണ്ടായിരുന്നു, അതായത് ഈ ED റെയ്ഡിന് ശേഷം നിക്ഷേപങ്ങൾ പലരും പിൻവലിച്ചു കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകളും റിപ്പോർട്ടുകളും, അല്ലെങ്കിൽ അത്തരത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന നടപടിയാണ് ED നടത്തുന്നത് എന്ന കാര്യങ്ങളടക്കം പറയുകയും ചെയ്തിരുന്നു. എന്നാലും ഇപ്പോൾ കണ്ണൻ വ്യക്തമാക്കുന്നത് നിക്ഷേപങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഈ 4 പേർക്കെതിരെയുള്ള കുറ്റപത്രം PMLA കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരാഴ്ചയ്ക്കകം നൽകും. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.